നമുക്കെല്ലാവർക്കും അറിയാവുന്ന പ്രധാനമായിട്ടുള്ള കാർണിവൽ എന്ന് വെച്ചാൽ കൊച്ചിൻ കാർണിവലാണ്. പക്ഷെ നമ്മൾ ആ രീതിക്ക് തന്നെ കട്ടക്ക് പിടിച്ചുകൊണ്ട് നമ്മുടെ മലയാറ്റൂർ നക്ഷത്ര തടാകം കാർണിവൽ പൊളിക്കാൻ പോവാണ്. രണ്ടായിരത്തി പതിനഞ്ചിലാണ് നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ മെഗാ കാർണിവൽ നക്ഷത്ര തടാകം മെഗാ കാർണിവൽ ആദ്യമായിട്ട് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യണത്. അതിനുശേഷം 2020-21 കാലഘട്ടത്തിൽ കോവിഡ് മഹാമാരിയെ തുടർന്ന് നമ്മളിത് നിർത്തി വെച്ചിരുന്നു. 2022 വീണ്ടും നമ്മൾ വമ്പം പരിപാടികളോടുകൂടി വീണ്ടും സ്റ്റാർട്ട് ചെയ്തത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കാർണിവൽ ഗ്രൗണ്ടിലാണ്ടോ, മലയാറ്റൂർ നക്ഷത്ര തടാകം കാർണിവൽ ഗ്രൗണ്ട്. ഇതാ കണ്ടോ നമ്മുടെ സെൽഫി എടുക്കുന്ന പപ്പാഞ്ഞി, അതും 70 അടി ഹൈറ്റുള്ള പപ്പാഞ്ഞി. അപ്പോൾ ഈ പപ്പാഞ്ഞിയുടെ നിർമ്മാണ ഘട്ടവും മറ്റു കാര്യങ്ങളും നമുക്കൊന്ന് പോയി കാണാം. അവിടുത്തെ ശില്പികൾ ആരൊക്കെയാണെന്നും മറ്റു കാര്യങ്ങളും നമുക്ക് കാണിച്ചു തരാം. ആ സോനോ, കാര്യങ്ങളിലേക്ക് കിടക്കാം നമുക്ക്. അത് നമ്മുടെ കലേഷാണ് കേട്ടോ. കലേഷാണ് നമ്മുടെ പപ്പാഞ്ഞിയുടെ ഫുൾ സ്ട്രക്ചർ ചെയ്തേക്കുന്ന ആള്. അപ്പൊ ആള് തന്നെ നമുക്ക് ഇതിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് തരും. ഒരു 12 കലാകാരന്മാർ ഞാനും കൂടി ഒരു മാസത്തോളമായിട്ട് ഇതിന്റെ പണിപ്പുരയിലായിരുന്നു. ഇത് നമ്മൾ കിടത്തി ഇട്ടിട്ടാണ് ഇതിന്റെ സ്കെച്ചും കാര്യങ്ങളൊക്കെ ചെയ്തത്. 2 ട്രെയിനുകൾ, അതായത് 80 ഹൈറ്റിലേക്ക് പൊക്കാവുന്ന 2 ട്രെയിൻ വന്നിട്ടാണ് ഈ സാധനം പൊക്കിയത്. ഇതിൻ്റെ ചിലവെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ നിമിഷം വരെ 360,000 രൂപ. ഈ നിമിഷം വരെ 360,000 രൂപയാണ് വന്നിരിക്കുന്നത്. ഇതിന് വേണ്ട മെറ്റീരിയൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജി ഐ പൈപ്പ്, അതായത് ജി ഐ ട്യൂബ്, ഒരു 36 ട്യൂബ് ഇതിനകത്ത് പോയിട്ടുണ്ട്. രണ്ടിഞ്ചിൻ്റെ ട്യൂബുകൾ. പിന്നെ ഇത് മുള, തഴ, ഈ വക ഇത്യാദി സാധനങ്ങളാണ്, കെട്ടുവാനുള്ള കമ്പി കാര്യങ്ങൾ. പിന്നെ ഇവിടെ നിന്ന് തന്നെ മലയാറ്റൂരിൻ്റെ പ്രകൃതിയ രമണീയമായ സ്ഥലത്തു നിന്ന് ശേഖരിച്ചേക്കണ കുറച്ച് പുല്ലുകളും ഈ പച്ചിത്തുരുമ്പുകളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് നിറച്ചേക്കണത്. ഈ പപ്പാഞ്ഞിയുടെ പ്രത്യേകത നക്ഷത്ര തടാകത്തെ സെൽഫി എടുക്കുന്ന പപ്പാഞ്ഞിയാണ്. മൊബൈൽ നമ്മൾ കൊടുത്തിരിക്കുന്നതാണ്. നമുക്ക് ഒത്തിരി അകലെയാണ് അത് കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്നാലും ഒരു മൊബൈൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. നൈറ്റ് അതിൻ്റെ എഫക്റ്റ് ഉണ്ട്. ഫ്ലാഷ് അടിക്കും. ഫ്ലാഷ് അടിച്ച് കഴിഞ്ഞാൽ സ്ക്രീനിലേക്ക് നമ്മൾ അതിൻ്റെ പിക്ചർ തെളിഞ്ഞു വരും. നക്ഷത്ര തടാകം ഇവിടുത്തെ വമ്പൻ സെറ്റപ്പിലാണ്. നമ്മളിപ്പോൾ ഇതിൻ്റെ ഒരു പ്ലാറ്റ്ഫോം ഫോട്ടോ തീർക്കാനുണ്ടെങ്കിൽ എൻ്റെ പണിപ്പുരയിലാണ്. ഇതോട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ ഫിനിഷാവും. ഈ കലാകാരന്മാരുടെ ഒരു കൂട്ടായ്മയാണ് ഈ പറയുന്ന മലയാറ്റൂർ കാർണിവൽ കൺവെൻഷൻ. അതിൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞാലൊക്കെ വളരെ സന്തോഷവും കാര്യങ്ങളും. 94 തുടങ്ങി മലയാള സിനിമയിൽ കലാവിഭാഗവും അതുപോലെ തന്നെ അഭിനയവും ഒക്കെ ആയിട്ട് പോകുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ പേര് കലേഷ് നേത്ര. ഇതിൻ്റെ പണി പൂർത്തിയായി കഴിയുമ്പോൾ ഇതിൻ്റെ അകത്തെന്തെങ്കിലും നമ്മൾ ഫില്ല് ചെയ്യുന്നുണ്ടോ? അത് കത്തിക്കാനാണോ നമ്മൾ ചെയ്യുന്നത്? അപ്പോൾ ഇത് ഇതിൻ്റെ അകത്തെന്തെങ്കിലും കത്താൻ വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇത് നമ്മൾ കത്തിക്കാൻ വേണ്ടി നമ്മൾ ഇതിനകത്ത് അല്പം ഗന്ധകവും കരിമരുന്നും അല്പം കുന്തിരിക്കവും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ട് നമ്മൾ റിമോട്ടല്ല, അല്ലാതെ തന്നെ നമ്മളത് കത്തിക്കാനുള്ള പരിപാടിയാണ്. ഈ പ്രാവശ്യം റിമോട്ട് മറ്റു കാര്യങ്ങളും റിമോട്ട് ഒരല്പം സിഗ്നലിൻ്റെ പ്രശ്നങ്ങൾ ഇവിടെ ആയതുകൊണ്ട് വരും. അപ്പോൾ ആ സമയത്ത് നമുക്ക് ടെൻഷൻ അടിക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് അല്ലാത്ത രീതിയിലുള്ള പരിപാടികളാണ് നമ്മൾ പ്ലാൻ ചെയ്താണ്. നമ്മളിതിൻ്റെ ഏറ്റവും അറ്റത്ത് ആ മൊബൈലിന് മുകളിൽ നമ്മളൊരു സൂത്രം വെച്ചിട്ടുണ്ട്. അത് സർപ്രൈസ് ആണ്. അപ്പോൾ സൂത്രം നമ്മൾ വെച്ചിട്ടുണ്ട്. അത് ക്ലൈമാക്സിൽ ജനങ്ങളെന്ന് പറയാൻ മലയാള സിനിമയിലെ കോസ്റ്റ്യൂമർ കുക്കു ജീവനാണ്. ആണല്ലേ. ഈ തുണികളൊക്കെ തയ്ച്ച് കാര്യങ്ങൾ സെറ്റ് ചെയ്താണ് മലയാള സിനിമയുടെ കോസ്റ്റ്യൂമർ കുക്കു ജീവൻ. ഇതുപോലത്തെ 2 ഫ്രെയിം വെച്ചിട്ടാണ് നമ്മുടെ പപ്പാഞ്ഞിനെ ഇത്രയും ഹൈറ്റിലേക്ക് ഉയർത്തിയത്.